ഏത് നേതാവിന്റെയും മുഖത്ത് നോക്കി വിമർശനം ഉന്നയിക്കുന്നത് തുടരുമെന്ന് സുധീരൻ വ്യക്തമാക്കി. വാക്കുകളിലേക്ക്. ഞാൻ പ്രദർശനം എൻ്റെ രീതി ഞാൻ പറയാം. എൻ്റെ ഒരു രീതി, എനിക്ക് കൺവിക്ഷനുള്ള കാര്യം, പൂർണ്ണമായും കൺവിക്ഷനുള്ള കാര്യം, ആ കാര്യം ഞാനത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളായാലും സഹപ്രവർത്തകരായാലും ഞാനോട് പറയാൻ മടിക്കാറില്ല. അതേസമയത്ത് ഒരിക്കലും ഞാൻ ഒരാളെ കുറിച്ച് പുറംവാതിലിൽ മാറി നിന്നുകൊണ്ട് മോശമായിട്ട് സംസാരിക്കാറില്ല. ഇനിയിപ്പോൾ ഈ മതമേലാധ്യക്ഷൻ തന്റെ നിലപാടിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സുധീരൻ പ്രതികരിച്ചു. എന്നോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവസാനം ഇന്നലെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്നത്, ആ വാർത്തയുടെ അടിസ്ഥാനം എത്ര എന്തുണ്ടെന്നുള്ളതിനെ പറ്റി ഉറപ്പില്ല. കേന്ദ്രം, അതായത് ഹൈക്കമാൻഡ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ അതൃപ്തി, അതായത് ഗവൺമെൻറ്റും പാർട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷത്തിൻ്റെ മട്ടിലേക്ക് വരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും ഗവൺമെൻറ്റിനെ താങ്കൾ വിമർശിക്കുന്നതിനോട് നേരിട്ട് ഹൈക്കമാൻഡ് തന്നെ അങ്ങനെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും, അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്? യാതൊരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ തീരുമാനം വരുന്നതിന് മുമ്പ് ഒരു ദിവസം ശ്രീ അഹമ്മദ് പട്ടേൽ എന്നെ വിളിച്ചിരുന്നു. എന്നെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെയും ശ്രീ രമേശ് ചെന്നിത്തലയെയും ഒക്കെ വിളിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ കേരളത്തിൽ സോർട്ട് ഔട്ട് ചെയ്യണം, കേരളത്തിൽ തന്നെ പരിഹരിക്കണം എന്ന് സംസാരിച്ചു. അതല്ലാതെ അതുപോലെ അതിനു മുമ്പ്, വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ശ്രീ മുകുൾ വാസ്നിക്ക് വിളിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. പിന്നെ അത് അവിടെ തന്നെ പരിഹരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ നടക്കുന്ന സംഭവഗതികളെ സംബന്ധിച്ച് അതാത് സന്ദർഭങ്ങളിൽ റിപ്പോർട്ടയക്കാറുണ്ട്, റിപ്പോർട്ടയച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇന്നലെ വന്ന പത്രവാർത്തകൾ വളരെ അതിശയോക്തിപരങ്ങളാണ്, അല്ലെങ്കിലും അതിൻ്റെ പിന്നിൽ ഉണ്ടാകുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വളരെ തെറ്റാണ്. ഞാൻ മിനിഞ്ഞ് കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കേരളത്തിലെ പ്രശ്നം തീർന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയായിട്ടാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത്.